ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നും ഞാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു മ്യൂസിയത്തിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം നടന്ന് ഫുള്ള് കാണാം. നീ വിചാരിക്കണമല്ല നമ്മളിപ്പം ഇവിടുത്തെ റേഡിയോ പാർക്കിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ താഴെ ഫുള്ള് മണ്ണാണ്. അപ്പം നമ്മൾ നടക്കുമ്പോൾ ചെരുപ്പിൻ്റെ അകത്തൊക്കെ മൊത്തം മണ്ണ് കയറും. അപ്പോൾ അതിൽ രണ്ടിനെ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു പ്രായോഗിക നിലപാട് മാത്രമേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പം അതാണ് നേപ്പിയർ മ്യൂസിയം. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പുരാതനമായിട്ടുള്ള പല വിലപ്പെട്ട സാധനങ്ങളുമുള്ള ഒരു മ്യൂസിയമാണിത്. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കയറാൻ പറ്റും. ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പം ഇതിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളൊക്കെയാണിത്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വേറൊരു ദിവസം കയറി നോക്കാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇനി ഇവിടെ ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കാണാൻ നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഫൗണ്ടനാണ്. അതുകൊണ്ട് ആ കാണുന്ന ഫൗണ്ടൻ, ഇത് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഇത് അവർ തുറന്നിടത്തുള്ളൂ. വെള്ളം ഇങ്ങനെ ഇങ്ങനെ വരുന്നില്ലേ, അത് അവർ ഞായറാഴ്ച ദിവസം മാത്രമേ ഓൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെള്ളം പോകുന്നത് കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഈ സാധനം മാത്രം കാണും, പിന്നെ വെള്ളവും കാണും. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ്. പിന്നെ ആൾക്കാർ എന്താ റെസ്റ്റ് ചെയ്യാനും വരുന്ന സ്ഥലമാണ്. പിന്നെ നടക്കാനും വരും, കുറേ ആൾക്കാർ നടക്കാൻ വരും. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ വരാനും ഉള്ള സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനെ ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ ഇങ്ങനെ നോക്കാനായിട്ട് നല്ല രസമാണ്. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. നമുക്ക് പയ്യെ പയ്യെ അങ്ങോട്ടൊക്കെ പോവാം. അപ്പം നമ്മളെ സ്റ്റെപ്പിൽ നിന്ന് താഴെ ഇറങ്ങുന്നുണ്ട്. ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഈ ഇവിടെ ഈ മ്യൂസിയത്തിൽ നമ്മൾ പണ്ട് തൊട്ടേ വരുന്നതാണ്. എന്തുവാ, കുഞ്ഞിലേ ഞാൻ ഇവിടെ തൊട്ട് വരുന്നതാണ്. കുഞ്ഞിലേ തൊട്ടേ ഇവിടെ വരുന്നതാണ്. അവധി ദിവസങ്ങളിൽ വൈകിട്ട് എന്തോ ഇവിടെ നടക്കാൻ വരുമായിരുന്നു പണ്ടൊക്കെ. പിന്നെ ഇപ്പം ഇവിടെ വന്നിട്ട് കുറേ നാളായി.
പിന്നെ ഇവിടെ സൂ ഉണ്ട്, പിന്നെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, രണ്ട് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ സൂയിൽ നമുക്ക് വേറെ ദിവസം കയറാം. ഈ സൈഡിൽ കാണുന്നതൊക്കെ എന്തുവാ സൂവിൻ്റെ ഭാഗമാണ്. സൂവിനാണ് കഴിഞ്ഞ ദിവസം ഒരു ഹനുമാൻ കുരങ്ങൻ ചാടിപ്പോയത്. അത് തിരിച്ചു വന്നു, പക്ഷേ കൂട്ടിനകത്ത് കയറിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ വന്ന വഴിയിൽ തന്നെ തിരിച്ച് നടക്കുവാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇപ്പം നമ്മൾ തിരിച്ച് അങ്ങോട്ട് നടക്കുവാണ്. ഇതിൻ്റെ സൈഡിലുള്ളൊരു ഐസ്ക്രീം കട ഉണ്ട്. അപ്പം ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഒരു മാംഗോ ഫ്ലേവറുള്ളൊരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. ഇവൻ ഒരു ചോക്ലേറ്റുമാണ് വാങ്ങിച്ചത്. ഒരു കോഫിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചോ നടക്കുവാണ് ഇവിടെ കൂടെ. ഈ സ്ഥലത്തോട്ടൊന്നും നമ്മൾ പോയില്ല കേട്ടോ, ജസ്റ്റ് ഇവിടെ ഒന്ന് കയറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ്. മൊബൈലിനകത്ത് കാണുന്ന അത്ര ക്ലിയർ ഒന്നും അല്ല കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്ത് കാണുക. ആ ഈ കാണുന്ന മരത്തിലാണ് സിംഹവാലം കുരങ്ങിയിരിക്കുന്നത്. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ആ കുരങ്ങ് അനങ്ങുന്ന കണ്ടോ, കണ്ടോ എൻ്റെ തല കണ്ടോ, സിംഹം പോലെ ഇരിക്കുവാണോ അതിനെ കാണാൻ. രസമുണ്ടോ കുരങ്ങനെ ഇരിക്കുന്ന കാണാൻ, ക്ലിയർ അല്ല അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. ഈ കുരങ്ങനെ നമുക്ക് മ്യൂസിയത്തിൻ്റെ പുറത്ത് നിന്ന് തന്നെ വെറുതെ കാണാൻ പറ്റും. വേറെ ആനിമൽസിനെ കാണണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് കൊടുത്ത് സൂയിൽ കയറണം. ഇത് പിന്നെ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇല്ല അവിടെയാണ് മറ്റേ സൂയിൽ കയറാനുള്ള ടിക്കറ്റൊക്കെ എടുക്കുന്നത്. ഇപ്പം എനിക്ക് അറിയത്തില്ല കേട്ടോ ഇപ്പം ടിക്കറ്റ് കിട്ടുമെന്ന്. ആ അടച്ചിട്ടേക്കുവാണ് ഏത് ദിവസത്തിലാണ് എടുക്കുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ടിക്കറ്റ് എല്ലാ ദിവസവും കാണുമായിരിക്കും, അറിയത്തില്ല. ഇല്ല ഗേറ്റാണ് സൂവിൻ്റെ എൻട്രൻസ്. ആ കാണുന്ന സൈഡിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ സൂവിൻ്റെ അടുത്തോട്ട് അകത്തോട്ട് കയറുന്നത്. ഇവിടെ ആയിട്ട് പിന്നെ കുറേ കടകൾ, ഐസ്ക്രീമിൻ്റെ അതിൻ്റെ ഇതിൻ്റെ ഒക്കെ കുറേ കടകളുണ്ട്. ഇതാണ് പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുന്നില്ല കേട്ടോ. ആ കാണുന്ന ആ തുറന്നിട്ടേക്കുന്ന സ്ഥലമാണ് അക്വേറിയം. കണ്ടോ ഒരു വലിയ മീനൊക്കെ ഇരിക്കുന്നത്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ കുറേ മീനുകളെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് അതാണ് നമ്മൾ സൂവിലല്ല സോറി എന്താണ് ചിൽഡ്രൻസ് പാർക്കിലൊക്കെ കയറുന്ന സ്ഥലം. നമ്മളിപ്പം ആ മീനിനെ കാണാനായിട്ട് ടിക്കറ്റ് എടുക്കുവാണ് കേട്ടോ. നമുക്ക് മീനിനെയൊക്കെ ഒന്ന് കണ്ടുപോവാം. എന്തായാലും ഞാനും ഇവനും പിള്ളേരുണ്ട്, ടിക്കറ്റ് വേണ്ട ഞങ്ങൾക്ക്. വലിയ ആൾക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. പണ്ടെന്നോ ഒരു ദിവസം കയറിയതാ കുഞ്ഞിലെ അക്കേറത്തിലെ. അപ്പം ഞാൻ എൻ്റെ ഐസ്ക്രീം കഴിച്ചിരുന്നില്ല. ഐസ്ക്രീം കഴിച്ച് തീർന്നിട്ട് അകത്ത് കയറിയാൽ മതിയെന്ന് പറഞ്ഞ് ഐസ്ക്രീം കഴിച്ച് ചേർക്കണം ആദ്യം, എന്നിട്ട് നമുക്ക് മീനിനെ കാണാം. അപ്പം ഈ ഇതൊരു വലിയ മീനാണ്. അതിൻ്റെ താഴെ വെള്ളമുണ്ട് കേട്ടോ. അത് വെള്ളത്തിലാണ് നിൽക്കുന്നത് ഈ മീൻ. ആ അവിടെ നിന്ന മീനിൻ്റെ വാലാണിത്. ഇത്രേ നീളമുണ്ട് ആ മീനിന്. നമുക്ക് ഇവിടുന്ന് കറങ്ങി അത്തോട്ട് പോകാം. എൻ്റെ ഐസ്ക്രീം ഇത്രയായി. എൻ്റെ ഐസ്ക്രീം തീർന്നേ. നമ്മളിവിടുന്ന് എനിക്ക് ഇറങ്ങി തരാം. അവിടെ കുറേ പാട്ടൊക്കെ ഉണ്ട്. സ്റ്റാർ ഫിഷ്. അവിടെ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ, വെള്ളം വീഴുന്ന ഫൗണ്ടൻ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു എയർ വരുന്ന സാധനമൊക്കെ ഉണ്ട്.
കാറ്റുള്ള വേണ്ടി നമുക്ക് കാറ്റുള്ള വേണ്ടിയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന സാധനമുണ്ട്. ഇവിടെ വേണ്ട കുറേ ഷുഗർ കെയിൻ അല്ലേ ഇത്, അറിയത്തില്ല ഷുഗർ കെയിൻ ഉണ്ട്. അപ്പം ഈ വരുന്ന വഴിക്ക് കുറേ എന്തോ ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ആ ഒരു മീനിന്റെ വൈബ് തരുന്നുണ്ട്. ഇവിടെ ഒരു മത്സ്യ കന്യകയുണ്ട്. ഇത്ര നേരം ഒരു ഇട്ട് മൂടിയ പോലായിരുന്നു. അപ്പം നമ്മൾ വെളിച്ചത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതിനകത്ത് വെള്ളമല്ല കേട്ടോ, അത് ഇതിൻ്റെ അകത്ത് മീനുണ്ട്. മീനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടോ, ഒരു കുഞ്ഞൊരു ബ്ലാക്ക് മീനൊക്കെ ഉണ്ടോ, കണ്ടോ അതാണെങ്കിൽ. പിന്നെ അങ്ങനെ കുറേ മീനുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇല്ലെന്നാ തോന്നുന്നത്, ഇതിനകത്തും കാണും ചിലപ്പം. നമ്മൾ കറങ്ങി തിരിഞ്ഞാണ്ട് പഴയ സ്ഥലത്ത് തന്നെ എത്തി. നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ്, വലത് കാല് വെച്ച് അകത്തോട്ട് കയറാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ നല്ല എ സി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വാ, പ്ലീസ് ഡോണ്ട് ടച്ച് ദ ഗ്ലാസ് എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ടച്ച് ചെയ്തു. അടിപൊളി മീൻ കേട്ടോ, ഇതിച്ചിരി വലിയ മീനാണ്. ഏറ്റവും ഭംഗിയായിട്ടുള്ള ഇതാണ് കേട്ടോ, എന്തൊരു അടിപൊളിയാ. അടിപൊളി കുഞ്ഞു മീനുകളാ. ബിഗ് മീൻ, വലിയ മീനാണ് ഇത് രണ്ടും. ഇതിന് പമ്പൻ മീനാ അതെന്താ പറയുന്നുണ്ട്, ഇതിനകത്ത് ഫുള്ള് പമ്പൻ മീനുകളാ. പുറത്ത് അടിപൊളിയായിട്ടുണ്ട്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള മീനാണ്, അടിപൊളിയാണ് കേട്ടോ. നല്ല ഇത് പച്ച റെഡ് പിന്നെ യെല്ലോ കളറിലുള്ള മീൻ, പിന്നെ പിങ്കും ഉണ്ട് കേട്ടോ, പിങ്ക് കളറിലുണ്ട്. അടിപൊളിയാണ്. ഈ മീനുകളുടെ എല്ലാ ടൈപ്പിൻ്റെ പേരൊക്കെ മോളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പട്ടമീൻ ഇതും കൊള്ളാം. ബ്ലൂ, യെല്ലോ, വൈറ്റ്, ബ്ലാക്ക് അങ്ങനെ ഉള്ള മീനുകളാണ്. അടിപൊളി വേറെ കുറച്ച് മീനുകളാണിത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ നിന്ന് കയറി നോക്കണം. നമ്മൾ അവിടെ കണ്ട മത്സ്യ കന്യക പിന്നെയും വന്നിരിക്കുകയാണ്. ഇത് ഏഞ്ചൽ ഫിഷ്, എൻ്റെ മോളിൽ എത്തിയിരുന്ന പേരൻ്റെ ഏഞ്ചൽ ഫിഷാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. എൻ്റെ ചെറുകിൽ കാണാൻ തന്നെ ചെറുകിനൊരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് അതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ പേര് കബൂട്ടോ ബോയ് എന്നാണ്. എന്തൊരു പേരാണോ. ഈ മീനുകളൊന്നും താഴെയില്ല, അതെല്ലാം മോളിലാണ് ഷവൽ നോസ് ക്യാറ്റ് ഫിഷ്.
ഇവിടെ ഇത് ബ്ലൂ ഒരു സ്ഥലത്ത് മൊറൈ മൊറൈലെന്ന് പറഞ്ഞൊരു മീൻ കണ്ടോ, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടിക്കണ്ടാക്കുന്നതാണ് ഉടുപ്പിന്റെ ഡിസൈൻ പോലെ. അലഗേറ്റർ ഗാർ തിന്നൊരു മീൻ തന്നെ കണ്ണ ക്രോക്കഡൈലിന്റെ മുഖം. ഈ മീൻ എന്തോ ഇത് ആ നോട്ടം പേടിച്ചു പോലെ. ഈ രണ്ട് മീനെ ഇന്നാത്തുള്ളു. പിന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ വലിയ മീനിൻ്റെ അടുത്ത് എത്തിയേക്കാണ്. ഇവിടെ ഒരു കുഞ്ഞു മീനുണ്ട്, പിന്നെ അവിടെ ഒരു വലിയ മീൻ. എൻ്റെ പേര് പക്കു എന്നാണ്, PSU പക്കു നല്ല പേര്. സത്യം പറയുന്നത് ഇത് അടിപൊളിയാണ്. നിങ്ങൾ ആരെങ്കിലും ഈ മ്യൂസിയത്തിൽ വരുവാണെങ്കിൽ കുറേ പേര് വന്നിട്ടുണ്ടായിരിക്കും, എന്നാലും ഇനി വരുമ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ നിങ്ങളെ കയറിയേ പറ്റത്തുള്ളു. ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറി AC ഒക്കെ ഉണ്ട്. നല്ല ചൂടത്തു നിന്ന് കയറി വരുമ്പോൾ എന്തായാലും നല്ല സുഖമായിരിക്കും AC ഇടാനായിട്ട്. അപ്പോൾ AC ഉണ്ട്. പിന്നെ ഇന്നത്തെ ഏറ്റവും കൂടുതൽ നമ്മളെ എന്തുവാ നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല ഭംഗിയായിട്ടുള്ള മീനുകളുണ്ട്. നമുക്ക് അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ. ആ അതാണ്ട ഇവിടെ അകത്തൊരു മീനുണ്ട്, അല്ല മീനുള്ള ഇത് കൊഞ്ച് കൊഞ്ചാണ്. അയ്യോ എന്തുവായത്, കൊഞ്ച് ലോബ്സ്റ്ററാണ് ഇതിൻ്റെ പേര്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഒന്നുകൂടെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, എന്ത് രസമായിരുന്നു ഇതിനകത്ത് നിൽക്കാൻ. നമ്മള് കേറുമ്പോ വേറൊരു ലോകത്ത് എന്ന് വെച്ചാ അവിടെ കേറുമ്പോ വേറൊരു ലോകത്തായി പോകും. ഉറപ്പായിട്ടും വരണം കേട്ടോ നിങ്ങള്. ഇവിടെ വരുമ്പോൾ ഇവിടെ അക്വേറിയം കാണും, അക്വേറിയത്തിൽ കയറണം. ഇവിടെ ഇന്ന് വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അക്വേറിയമാണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ അക്വേറിയം കണ്ട് പിന്നെ നമ്മൾ ഇനി പോകാൻ പോവാണ്. കുറേ നേരമായല്ലോ നമ്മൾ വന്നിട്ട്, അപ്പോൾ കുറേ നാളായിരുന്നു ഇവിടെ വന്നിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് കയറാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോഴാണ് അക്വേറിയം കണ്ടത്, അക്വേറിയത്തിൽ കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. അക്വേറിയം അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ഇവിടുന്ന് പോവാം. അപ്പൊ നമ്മള് ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുവാണ്. തിരുവനന്തപുരത്തോട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ കയറണം, അടിപൊളിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, ഞങ്ങളിങ്ങോട്ട് വന്ന് അപ്പം ആ സ്ഥലം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, ബൈ.